നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം വിചാരണ കോടതിക്ക് കൈമാറും. തുടരന്വേഷണം പൂർത്തിയാകാത്തതിനാൽ കൂടുതൽ സമയം തേടാനാണ് സാധ്യത. എസ് രാഗിനാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. രാഗിൻ, തുടരന്വേഷണം എന്ന നിർണായകമായൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു. അത് സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടേതായിട്ടുള്ള ഒരു സമയപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു എക്സ്റ്റൻഷൻ വാങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? കോടതിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ നൽകും. ആ റിപ്പോർട്ടിന്മേൽ വിചാരണ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതും നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലചന്ദ്രകുമാറിന്റെയും മൊഴിയുടെയും വെളിപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണത്തിലേക്ക് പോയത്. ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അന്വേഷണ സംഘം നൽകിയ മറ്റ് ഹർജികളിലും ഒരുപക്ഷെ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അതായത് പൾസർ സുനിയെ അടക്കം ജയിലിൽ പോയി ചോദ്യം ചെയ്യണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇതടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനം ഉണ്ടായേക്കും. ഇതോടൊപ്പം നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ ഈ വിചാരണ ഒരു ടൈം ബൗണ്ടായി തീർക്കണം എന്നൊരു നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ അത് ഫെബ്രുവരി 15 ഇത് പൂർത്തിയാക്കണമെന്നതാണ്. എന്നാൽ നിലവിൽ വീണ്ടും ചില സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാനുള്ള അനുമതി അടക്കം ഹൈക്കോടതി നൽകിയൊരു പശ്ചാത്തലത്തിൽ അത് നീളാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ സമയം നീട്ടി ചോദിക്കുന്ന അടക്കമുള്ള നടപടികളും മുന്നിലുണ്ട്. അത് പക്ഷേ സുപ്രീംകോടതിയിലാണ് അത്തരം കാര്യങ്ങൾ നടക്കേണ്ടത്. എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ നൽകും. ഇതോടൊപ്പം തന്നെ പുതിയ കേസുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം നടക്കുകയും ചെയ്യും.